ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ്. അതെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിക്കോളും. പിന്നെ റെസിപ്പീസിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ സ്വീറ്റ് ആയിട്ടുള്ള ബനാന ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഏത്തപ്പഴം ആവിയിൽ പുഴുങ്ങി അകത്തെ നാരൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അതല്ല, അത്രയ്ക്കങ്ങ് പഴുത്തല്ല നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ കൈകൊണ്ടങ്ങ് ഉടച്ചെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത കാരണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ്. ഉപ്പ് ജസ്റ്റ് 1 പിഞ്ച് മതിയേ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഏത്തപ്പഴവും അരിപ്പൊടിയും കൂടി ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. എന്താ, നമ്മൾ നെയ്യ് കൂടി ചേർത്ത് കാരണം ഒട്ടും ഒട്ടിപ്പിടിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മാവ് ഇത് കുഴച്ചെടുക്കുമ്പോൾ, കാരണം ഇത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് അത്യാവശ്യം വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇതിൽ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് പഴുക്കാത്ത ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും. അപ്പോൾ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയേ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് അങ്ങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. ഈ നാളികേരത്തിലോട്ട് കുറച്ച് ശർക്കര ചീകിയത് കൂടി ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും മതി. പക്ഷേ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ശർക്കരയാണ് നല്ല കോമ്പിനേഷൻ. ഇത് രണ്ടും കൂടിയാണ് ഒന്നുകൂടി ടേസ്റ്റ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശർക്കര എടുത്തത്. പിന്നെ അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് ചൂസ് ചെയ്തോണേ. ഇനി കുറച്ച് പീനട്ട്സ് റോസ്റ്റ് ചെയ്തത് കൂടി ചേർക്കണം. കപ്പലിൻ്റെ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഓപ്ഷനിലാണ്. പിന്നെ ഇവിടെ ഞാൻ കപ്പലിൻ്റെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. പിന്നെ ഇവിടെ കുഞ്ഞു കൂടി കഴിക്കുന്ന ആയതുകൊണ്ടാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പീനട്ട്സ് അതേപടി ഇട്ടാൽ അവരെ ചവയ്ക്കാതെ അങ്ങ് വീഴുങ്ങാൻ ചാൻസ് ഉണ്ട്. അതത് അത്ര സേഫ് അല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ നാളികേരവും ശർക്കരയും കപ്പലിൻ്റെ പൊടിച്ചതും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് എന്തേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന ബോൾസ് അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ കുഴച്ച് വെച്ച ഏത്തപ്പഴത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഉരുട്ടിയെടുക്കാം. ഇനി കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്താം. ഒരുപാട് കട്ടിക്കെടുക്കണ്ട കേട്ടോ, എന്നാൽ ഒരുപാടങ്ങ് തിന്നായി പോകാനും പാടില്ല, അന്നേരം പൊട്ടിപ്പോവും. ഇങ്ങനെയൊന്ന് പരത്തിയിട്ട് ഇതിലോട്ട് 1 സ്പൂണ് ഫില്ലിംഗ് നിറയ്ക്കാം. ഇനി ഇതിങ്ങനെ അങ്ങ് കവർ ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഫില്ലിംഗ് ഒട്ടും പുറത്ത് കാണാത്ത പോലെ ഏത്തപ്പഴം നന്നായിട്ട് കവർ ചെയ്യണേ. മതിയാവും, നീ കണ്ടില്ലേ. ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് എല്ലാം ഞാൻ ഫില്ലിംഗ് നിറച്ച് ദേ ഉരുട്ടി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബനാന ബോൾസ് റെഡിയാണ്. ഏത്തപ്പഴമൊക്കെ അങ്ങനെയും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കണേ. അവർക്ക് എന്തായാലും ഇഷ്ടവും, നല്ല സ്വീറ്റ് അല്ലേ. മാത്രമല്ല ഏത്തപ്പഴവും ശർക്കരയും കപ്പലിൻ്റെയും നെയ്യും ഒക്കെ ഉപയോഗിച്ച് ആവിയിൽ കുക്ക് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്.
സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ കർവേഡ് ബൈ ദേവാസ് മാമിൽ ഷെയർ ചെയ്യാനും ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.